വീരസിംഹ റെഡ്ഡി ബാലയ്യയുടെ സിനിമയാണ്. ബാലയ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ റിയൽ ലൈഫിലും സിനിമകളിലും അദ്ദേഹം കാണിച്ചു കൂട്ടിയ ട്രോളുകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ട്രോളുകളിലൂടെ മലയാളികൾ കൂടുതൽ അറിഞ്ഞൊരു നടൻ ഒരുപക്ഷെ ബാലയ്യ തന്നെയായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാലയ്യ എന്ന നടൻ്റെ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 1977 കരിയർ തുടങ്ങി അന്ന് നായകനായി 2023 വരെ ഇന്നും നായകനായി തന്നെ തുടരുന്ന ഒരു നടനാണ് ബാലയ്യ. കൂടാതെ തെലുങ്ക് ഇൻഡസ്ട്രിയിലെ രണ്ട് ലാൻഡ് മാർക്ക് ചിത്രങ്ങൾ ആദിത്യ 369 ദുരത ഭൈരവ ദ്വീപം. ആദിത്യ 369 ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ആദിത്യ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ട്രാവലിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൈരവ ദ്വീപ് ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഒരു മൈൽ സ്റ്റോൺ സിനിമ എന്ന് പറയുന്നത് തെലുങ്ക് സിനിമയിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഈ രണ്ട് സിനിമകളും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന് ഇതുപോലുള്ള സിനിമകളെല്ലാം ചെയ്തതിന് ശേഷം കുറെ ആക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും പിന്നീട് റായലസീമ ഭാഗത്ത് നടക്കുന്ന ഫാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറെ ചിത്രങ്ങളാണ് ബാലയ്യ ചെയ്തിരിക്കുന്നത്. അക്കൂട്ടത്തിൽ സമരസിംഹ റെഡ്ഡി, ചെന്നകേശവ റെഡ്ഡി, നരസിംഹ നായിഡു, സിംഹ ലെജൻഡ്, അതുപോലുള്ള സിനിമകളുടെ അതേ പാറ്റേണിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ വരുന്ന വീരസിംഹ റെഡ്ഡി. റായലസീമ തന്നെയാണ് അതിൻ്റെ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, റായലസീമയാണ്. ഇതുപോലുള്ള സിനിമകളിൽ ബാലയ്യ രണ്ട് ക്യാരക്ടറോ മൂന്ന് ക്യാരക്ടറോ അവതരിപ്പിക്കും. ഒന്നോ നാലോ ഗെറ്റപ്പ് ചേഞ്ചസ് ഉണ്ടാവും, രണ്ടോ മൂന്നോ നായകന്മാരും ഉണ്ടാവും. അതേ സെയിം പാറ്റേൺ തന്നെയാണ്. ഗംഭീര തുടക്കമാണ് ഈ സിനിമയുടേത്. ദുനിയ വിജയാണ് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 30 വർഷമായി നായകനോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ഒരു വില്ലൻ എന്ന രീതിയിൽ ദുനിയ വിജയുടെ ആ പുതിയ ഗെറ്റപ്പും പിന്നെ ആ തുടക്കത്തിൽ തന്നെ ഒരു ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നായകനെ പറ്റിയ വില്ലൻ എന്ന രീതിയിലുള്ള ഒരു നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷനോടുകൂടി തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് കഥ നടക്കുന്നത് ഇസ്താംബൂളിലാണ്. ബാലയ്യ അവതരിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് അച്ഛൻ, ഒന്ന് മകനാണ്. അല്ലെങ്കിൽ മകൻ്റെ കഥയിലേക്കാണ് സിനിമ കടക്കുന്നത്. അപ്പോൾ അവിടെയാണ് നായികയുടെ എൻട്രി വരുന്നത്, ശ്രുതി ഹാസൻ. ശ്രുതി ഹാസൻ്റെ കഥാപാത്രം കാണുമ്പോൾ ഈ പുഷ്പയിൽ രാഷ്മികയുടെ കഥാപാത്രമാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം നായക കഥാപാത്രം എന്നുള്ളത് നമുക്ക് മാറ്റി പറയേണ്ടി വരും. കാരണം ഈ നായകൻ നായിക കണ്ടുമുട്ടുന്ന സീൻ, അവർ തമ്മിൽ പ്രണയത്തിലാവുന്ന, അവരെ കല്യാണം ഉറപ്പിക്കുന്ന, ഇതെല്ലാം ക്രിഞ്ചോട് ക്രിഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അതൊക്കെ കണ്ട് സഹിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ടൈറ്റിൽ കഥാപാത്രമായ വീരസിംഹ റെഡ്ഡിയുടെ കഥയിലേക്കാണ് പോകുന്നത്. ഈ ടൈറ്റിൽ കഥാപാത്രം വീരസിംഹ റെഡ്ഡി ഓഫ് കോഴ്സ് ബാലയ്യ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു അപ്പിയറൻസിൽ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് കാണിക്കുന്ന ഫൈറ്റ് സീൻ, ഈ ബാലകൃഷ്ണ സിനിമകളിലെ ഫൈറ്റ് സീനുകൾ ഓഫ് കോഴ്സ് മാനുഷികമായിട്ടുള്ളതായിരിക്കാം, പക്ഷേ അതിന് നമുക്ക് നൽകുന്ന ഒരു ആ ഫൈറ്റ് കോറിയോഗ്രാഫി, അതിൻ്റെ ക്യാമറ ആംഗിൾസ് വയ്ക്കുന്നത്, അതിൻ്റെ കറക്റ്റ് സമയത്ത് സ്ലോ മോഷൻ വരുന്നത്, ഇതെല്ലാം പെർഫെക്റ്റ് മിക്സോടുകൂടി ആയിരിക്കും സ്ക്രീനിലെത്തുന്നത്. നമുക്കത് തിയേറ്ററിൽ വലിയ ആംബിയൻസിൽ, ബാലയ്യ എന്ന നടനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന ഒരു സ്ക്രീനിൽ ആ ഒരു ഫൈറ്റ് സീൻ നമ്മൾ കാണുമ്പോൾ ആ ഓരോ ഫൈറ്റ് സീനിനും ഓരോ കിക്കിനും ആ സ്ലോ മോഷനിൽ കറക്റ്റ് ആ സമയത്ത് വരുമ്പോഴുള്ള കയ്യടി, വിസിലടി, ഈ ഒരു ആംബിയൻസിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്. ആ കിക്ക് ഈ സിനിമ വിജയിച്ചു എന്ന് പറയാം. റായലസീമയോടുള്ളത് ഫാക്ഷൻ അല്ല, അഫക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീരസിംഹ റെഡ്ഡിയുടെ കഥ തുടങ്ങുന്നത്. ഈ കഥ തുടങ്ങുന്ന ഇന്റർവൽ പോയിന്റിൽ പെട്ടെന്നൊരു വലിയൊരു കോൺഫ്ലിക്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെയെല്ലാം സംഭവിച്ചു എന്നുള്ളൊരു ആ ചെറിയൊരു ആകാംക്ഷ സിനിമ നൽകും. പക്ഷെ ടൈറ്റിൽ ക്യാരക്ടറിന്റെ കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ വീരസിംഹ റെഡ്ഡിയുടെ ബാക്കിയുള്ള കഥ, അതായത് പറഞ്ഞ് ഇന്റർവെല്ലിൽ വലിയൊരു കോൺഫ്ലിക്റ്റിൽ എന്താണ് സംഭവിച്ചത്, ഇനി എന്തായിരിക്കും, എന്തുകൊണ്ട് സംഭവിച്ച പല പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സെക്കൻഡ് ഹാഫാണ് നൽകുന്നത്. ഈ സെക്കൻഡ് ഹാഫിൽ ഈ മാസ് സീനുകൾക്കും ആക്ഷനുകൾക്കും കുറവൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പക്ക ഒരു സീരിയൽ സബ്ജക്റ്റ് ആണ്. ആ സീരിയൽ സബ്ജക്റ്റിലൂടെയാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് ഫാക്ഷൻ കഥ പറയുന്നതാണെങ്കിലും അതിനകത്ത് ഒരുപാട് പാസം പ്ലസ് സെന്റിമെന്റ്സ് പ്ലസ് കുടുംബം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന സിനിമയിൽ അവസാനം ഒരു പോയിന്റ്, ഈ സിനിമയുടെ എല്ലാ കോൺഫ്ലിക്റ്റും സെക്കൻഡ് ആക്ടിൽ തന്നെ ഏകദേശം തീരുന്നുണ്ട്. പിന്നെ ഫൈനൽ ആക്ടിലേക്ക് എത്തുന്നത് എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് തീർക്കണം എന്നുള്ളൊരു ആ ഒരു ചിന്തയിലായിരിക്കണം ഫൈനൽ ആക്ട് എഴുതി കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ നമുക്കൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ കാണാം. ഒരു ആക്ഷൻ, ഒരു തട്ടിക്കൂട്ട് ആക്ഷൻ ആണ് അതിനകത്ത് വരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിങ്ങോ അതുവരെ ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ കോറിയോഗ്രാഫിയോ ഒന്നും ക്ലൈമാക്സ് ഫൈറ്റിൽ കാണാൻ പറ്റുന്നില്ല. അതുകൂടാതെ വില്ലൻ അത്ര ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബാലയ്യയുടെ തന്നെ ലെജൻഡ് എന്ന പടത്തിൽ ജഗപതി ബാബു ആയിരുന്നു വില്ലനായിട്ട് അവതരിപ്പിച്ചത്. അത് ഭയങ്കര ടെററായിട്ടുള്ള, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു വില്ലനായിരുന്നു ആ വില്ലൻ നായകൻ. ഒത്ത് വില്ലനെ നായകൻ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുമായിരുന്നു. പക്ഷെ ഇതിൽ ദുനിയ വിജയ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു നടനാണ്. എന്നിട്ട് പോലും ദുനിയ വിജയുടെ ആ ഒരു ടാലൻ്റ് ഒന്നും ഈ സിനിമയിലില്ല. ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം ഒരു കഞ്ഞി ഫീലായിരുന്നു. അതായത് ബാലയ്യ സിനിമകളിൽ ബാലയ്യക്ക് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഓവർ ദ ടോപ്പ് ഹീറോയിസം എത്ര കാണിച്ചാലും നമുക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, ആ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ലൈസൻസ് ഉള്ള നടനാണ്. പക്ഷേ ഈ ഓവർ ദ ടോപ്പ് ഫൈറ്റ് കാര്യങ്ങൾ ഒന്നുമില്ലാതെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്ത് തീർക്കാമെന്നുള്ള ചിന്തയാണോ എന്തോ, മൊത്തത്തിൽ ഒരു
സാധാരണ ബാലയ്യ സിനിമകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര മാസ് എലവേഷൻ സംഭവങ്ങളും അതെല്ലാം ഒന്നോ രണ്ടോ മാത്രമായി ഒതുങ്ങി ഒരു പൂർണ്ണ തൃപ്തി കിട്ടാതെ ഈ സിനിമകൾ ഇതുപോലുള്ള സിനിമകൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സിനിമകൾക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഫീലായിരുന്നു. സിനിമയുടെ പ്രധാന പ്രശ്നം തന്നെ ബാലയ്യ എന്നൊരു കഥാപാത്രം, ബാലയ്യ അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളിൽ ഒരാൾ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്. ആ ടൈറ്റിൽ കഥാപാത്രമായ വീരസിംഹ റെഡ്ഡി ഈ ഒരു കഥാപാത്രം ഒഴികെ ബാക്കിയുള്ളൊരു കഥാപാത്രം ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉള്ള രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രുതി ഹാസനേക്കാളും സ്ക്രീൻ സ്പേസും കാര്യങ്ങളും ഹണി റോസിനുണ്ട്. ഹണി റോസ് തന്നെയാണ് ഈ സിനിമയിലെ നായിക എന്ന് പറയാൻ കാരണം കൂടുതൽ സ്ക്രീൻ സ്പേസും കൂടുതൽ ഇമ്പോർട്ടൻസും ഉള്ള കഥാപാത്രം അവതരിപ്പിക്കുന്ന ഹണി റോസ് തന്നെയാണ്. പിന്നെയുള്ള ദുനിയ വിജയ്, ദുനിയ വിജയ് ഭയങ്കര ആക്ഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഭയങ്കര ടെറർ വില്ലനാവും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എടുത്തു പറയത്തക്ക ഒന്നുമില്ലാതെ ക്ലൈമാക്സ് സീൻ അടക്കം ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ ബാലയ്യ പടങ്ങളിൽ കിട്ടുന്ന ഒരു കിക്കൊന്നും കിട്ടാത്ത ഒരു നോർമൽ പടമായിട്ട് തന്നെ ചുരുങ്ങി പോവുകയാണ്. സോ മൊത്തത്തിൽ പൊങ്കൽ സംക്രാന്തി റിലീസുകളായ നാല് പടങ്ങളുടെ റിവ്യൂടെ കഴിഞ്ഞു. ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ലേറ്റായി, കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് കുറച്ച് ലേറ്റായി പോയി റിവ്യൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയുള്ള മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തു മയക്കം തുടങ്ങിയുള്ള ഇനിയുള്ള സിനിമകളെല്ലാം റിലീസാവുന്ന ദിവസം തന്നെ റിവ്യൂ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.